നിൽക്കുന്നില്ല. ഞാൻ പോയാലും ഒരു മിനിറ്റിൽ ഉണ്ടാകില്ല. നീ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നീ നല്ല കണ്ടസ്റ്റന്റ്, അതായത് നിനക്ക് നീ അപ്പായി ഭയങ്കരമായിട്ട്, നീ ജിനീസ് ഭയങ്കരമായിട്ട് അപ്പായി. ആൾക്കാർക്കിടയിൽ നല്ല രണ്ട് ഗെയിമേഴ്സ് ആയിരുന്നു നിങ്ങൾ രണ്ടുപേരും. ഇതിനകത്ത് ഹൗസിന് വേണ്ട രണ്ടുപേരായി മാറി. നിന്റെ ജയിൽ പരിപാടിയൊക്കെ നീ ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിട്ടല്ല ചെയ്യുന്നത്. നിനക്കുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നീ അത് പ്രൊവോക്ക് ആവാതെ, അതായത് ഒരു 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 നിഷ്കളങ്കത ഉണ്ടായിരുന്നു അതിന്. നമ്മളെ സോറി കോടതി ടാസ്ക് ഇല്ലേ, അതിനൊരു രസം ഉണ്ടായിരുന്നു സംഭവം. എന്നെ ഇവിടെ ചാടിച്ചതായാലും ജുനൈസിനെ ചാടിച്ചതായാലും ആൾക്കാർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന കണ്ടന്റുകളാണ്. ദേഷിച്ചല്ല, ഇല്ല ഞാൻ നമ്മളില്ല ഇറിറ്റേറ്റഡ് ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന കണ്ടന്റ് ആണ്. ക്രൂരതയുടെ മുഖമായിരുന്നു അവള്. എന്നിട്ട് നീ ചിരിച്ചല്ല കുറെ കിടന്ന് അവിടെ നിന്ന്. ഞാനോ നിന്റെ കോപ്രായം കണ്ട പിന്നെ ആരും ചിരിക്കൂലേ? അത് എന്റെ കഴിവ്, കഴിവെന്നോ അല്ല. അതൊക്കെ എനിക്ക് തോന്നുന്നത് ആ ടാസ്ക് ഓഡിയൻസിന്റെ ഇടയിൽ വർക്ക് ആയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു. മാർക്കറ്റ് കഴിഞ്ഞ് വിലയിരുത്തി കഴിഞ്ഞു നാളെ പോവല്ലേ? അതെനിക്കറിയില്ല, അതെനിക്കറിയില്ല. അതൊക്കെ ജനങ്ങൾ ഇല്ല, ഇവിടെ ഇരിക്കും കുഴപ്പമുണ്ടോ? ഇക്ക നമ്മളെ സംസാരിക്കാൻ സമ്മതിക്കില്ല. ഞങ്ങളത് മനസ്സറിഞ്ഞ് രണ്ടും മനസ്സ് തുറന്നോട്ടെ, ഒന്ന് സംസാരിച്ചോട്ടെ. ഏറ്റവും ഒരു കാര്യം ഇങ്ങനെ മാറ്റുന്ന മൂന്ന് വ്യക്തികൾ, മൂന്നല്ല ഇങ്ങനെ മാറ്റാൻ കഴിവുള്ള രണ്ട് വ്യക്തികൾ ഒരാൾ നീയാ. ഒന്നും നീയായിരിക്കും. എന്തായാലും അവന്റെ ഗ്രാവിറ്റി എപ്പോഴും അവിടെ നിന്ന് മാറിയിട്ടില്ല ഇങ്ങോട്ട്. എല്ലാത്തിലും ഇക്കയുടെ എല്ലാത്തിലും ഫസ്റ്റ് ഇരിക്കാം. കാര്യം നെഗറ്റീവേ പറയൂ, അതുകൊണ്ട് എല്ലാത്തിലും ഫസ്റ്റ്. പോസിറ്റീവ് പറഞ്ഞാലും കേട്ടു, പോസിറ്റീവ് പറഞ്ഞ എല്ലാത്തിലും ലാസ്റ്റ് ചെയ്യാനാ. നെഗറ്റീവ് പറഞ്ഞ എല്ലാത്തിനും ഫസ്റ്റ്. ഞാൻ 50 ശേഷം ഏറ്റവും കൂടുതൽ നെഗറ്റീവ് കേൾക്കുന്ന ഒരാൾ ഞാനും കൂടിയാണ്. അതിന് മുൻപൊക്കെ എന്നെ എന്തുമാത്രം അതിനും കൂടെ അവളതൊരു ക്രെഡിറ്റ് ആയിട്ടൊക്കെ കേൾക്കണം. കാരണം ഇവിടെ നീ അതൊക്കെ വെച്ചൊരു ഗെയിം കളിക്കാനുള്ള നിന്റെ തന്ത്രമാണെന്ന് എനിക്ക് നല്ലപോലെ അറിയാം. അതുകൊണ്ടാണ് ഞാൻ മിണ്ടാണ്ടിരിക്കണേ. നീ ആഗ്രഹിക്കുന്ന അതാണ്, അതുകൊണ്ടാണ് നീ എന്റെ പുറകിൽ ഇങ്ങനെ ചൊറിയണത്. അതാണ് നീ മിഞ്ഞാന്ന് അഭിമാനത്തോടു കൂടി എന്തോ ഞാൻ പറയുന്നുണ്ടായിരുന്ന മറ്റേ ഏറ്റവും കൂടുതൽ കണ്ടന്റ് കൊടുത്ത നീയാണെന്ന് എന്തോ പറഞ്ഞാൽ. അന്ന് കണ്ടന്റ് എന്തോ പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞ അഖിൽ ഇവിടുന്ന് പോയപ്പോൾ അന്ന് ഭയങ്കര നിശബ്ദമാകേണ്ട വീടായിരുന്നു എന്ന് ഇപ്പം ആരോ പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, ഞാൻ കേട്ടോ. ആരെ പറഞ്ഞപ്പോ ഞാൻ അല്ല, ഞാൻ ജൂനിയേഴ്സ് ഒക്കെ ഭയങ്കര അടിയായിരുന്നു അന്ന് പറഞ്ഞു. അത് കണ്ടന്റ് ആണെന്ന് എനിക്ക് തോന്നി. ഒന്നുമില്ല, പോയിട്ട് സംസാരിക്കാം. അതെ, ഇക്ക ഇന്നലെ എന്തായിരുന്നു വാഗ്വാദം വിളിച്ചത്? മിണ്ടി പോവരുത്, തൊടരുത്. ഇപ്പൊ ഇന്നലെ അല്ലേ ഞാൻ സെറീനോട് പറഞ്ഞിട്ടുണ്ടല്ലോ, സാഗറിനോട് പറഞ്ഞിട്ടുണ്ട്. ശേഷം വരുമ്പോ ആര് പറയുന്നത്? നമ്മൾ സീരിയസ് ആയിട്ട് തമാശക്ക് പറഞ്ഞ സീരിയസ് ആക്കണം. പുറത്തായാലും ഒരാൾ ഭയങ്കരമായി പ്രൊവോക്ക് ആയിട്ട് ദേഷിച്ചു. ഞാൻ പിന്നെ മിണ്ടി, ഞാൻ മിണ്ടാതിരുന്നിട്ടൊന്നുമില്ല. എന്റെ ക്വാളിറ്റി അതാണ്. ജുനൈസ് അങ്ങനെ പറഞ്ഞത് ഒരു മത്സരാർത്ഥിയായ എന്റെ സുഹൃത്തും ജുനൈസിനോട് ഞാൻ മിണ്ടി എന്നുള്ളതാണ്. കുറച്ച് ബിരിയാണി കഴിച്ചപ്പോൾ ഞാൻ നോക്കിയിട്ട് നിനക്ക് പ്ലസ് ആകും എന്ന് ഉറച്ച് വിശ്വസിക്കുന്ന കണ്ടന്റുകളാണ് അതൊക്കെ. നെഗറ്റീവായിട്ട് തോന്നി ഇഷ്ടമല്ല, പോസിറ്റീവായിട്ട് തോന്നാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് അതൊക്കെ. ഇപ്പം ഞാൻ നോക്കിയിട്ട് ഇവൻ പോലും ടോപ്പ് ഫൈവിലേക്ക് വരാനുള്ള ലെവലാണ് ഇപ്പം ഇപ്പോഴത്തെ പോക്ക്. കണക്റ്റ് ആയോ ജുനൈസൊക്കെ ടോപ്പ് സിക്സിൽ? അതായത് നീ ജുനൈസ് ഒക്കെ ആക്റ്റീവായി. അത് പക്ഷെ അവർക്കൊക്കെ ബേസ് ഓഡിയൻസ് ഉണ്ടാവും. വിഷ്ണു എനിക്ക് എന്താണ് ഇപ്പം ഇതിന്, പക്ഷെ പുറത്ത് ഭയങ്കര സപ്പോർട്ടേഴ്സ് ഏത് രീതിയിലാണ് വരുന്നത് എനിക്കറിയത്തില്ല. നോർമൽ ഓഡിയോ സപ്പോർട്ടറാണ് ഭയങ്കര. നല്ല മനുഷ്യനാണ് അവൻ. എനിക്ക് ഇവിടെയുള്ള എല്ലാവരും ഇപ്പം അല്ല, എന്നാലും നമുക്ക് കുറച്ചും കൂടെ ഒരു, അതായത് റിനോഷനെ നമുക്ക് അങ്ങനെ ഒരു നിഷ്കളങ്കൻ എന്നൊന്നും പറയാൻ പറ്റത്തില്ല. റിനോഷന്റേതായ ചില പ്ലാനുകളും കൊണ്ടിത്തെറിക്കുമ്പോഴുള്ള പ്രശ്നങ്ങൾ അവിടെ എവിടെ ഇഞ്ചക്ട് ചെയ്യണമെന്ന് ഒട്ടും അറിയത്തില്ല. അതെനിക്ക് മനസ്സിലായത്. അവൻ കോടതി ടാസ്കിന് തൊട്ട് മുൻപ് ഇവിടെ ആര് നഖം കടിച്ചിരിക്കുന്നതും, അപ്പൊ അവൻ എന്താണ് അതിൽ ഉദ്ദേശിക്കുന്നതെന്ന് അത് ഒട്ടും ബോറിംഗ് ആയിപ്പോയി. അതെന്താ തുടക്കം? ഒരു ടാസ്ക് പരിചയമില്ലാത്ത നമ്മളെല്ലാവരും ഒരു ടാസ്കിനകത്ത് എത്തുകയും അങ്ങനെ ചെയ്യാൻ സാധ്യത ഇല്ലാഞ്ഞിട്ട് പോലും അത് ഉണ്ടെന്ന് അവൻ എന്നെ ഉദ്ദേശിച്ച് പറഞ്ഞതാ നിന്നെ. അതാ ചിലർക്ക് മനസ്സിലായി, അതൊന്നും വേണ്ടായിരുന്നു തോന്നി. ഇങ്ങനെ അതിന് അവനെ കുത്തിയിട്ട് എന്ന് പറയണമെന്ന് ഇരുത്താം. ഞാൻ രണ്ടാമത് കയറിയപ്പോ നിലപാടില്ലാത്ത ഒരു ജഡ്ജ് വന്ന് മുന്നേ ഇരുന്നു പോയി. അവനൊരു നിലപാട് ഭയങ്കര ഫ്ലിപ്പിംഗ്. നമ്മളിപ്പം പുള്ളി മാനേജറായിട്ട് പെർഫോം ചെയ്തു, ജഡ്ജായിട്ട് പെർഫോം ചെയ്തു. ഇപ്പം അതേ ജുനൈസ് മാനേജറായി. ജുനൈസ് മാനേജറായിട്ട് പെർഫോം ചെയ്തപ്പം വെറുതെ ആണെന്നുണ്ടെങ്കിലും ആ കാണിച്ചോണ്ടിരുന്ന കാര്യങ്ങള് നല്ല രസമായിരുന്നു. കണക്കാണ് നിന്റെ, അതിന് സമാനമാണ് നിന്റെ ജഡ്ജി. അവൻ വെറുതെ ഇരുന്ന് പോയതിനേക്കാൾ ബെറ്റർ ആയിരുന്നു. ആ നീ ഇരുന്ന് ഇങ്ങനെ വന്നിരുന്നുണ്ടെങ്കിൽ നിന്ന പ്രതി എടുത്ത് വെള്ളത്തിച്ചടിച്ചു. സ്വാഭാവികമായിട്ട് ഞാൻ ഇവിടെ വന്ന് ചാടുന്നതും ജനം കാണും. അത് കഴിഞ്ഞിട്ട് അടുത്തിന്ന് വാതിയും ചാടിച്ചു, അടുത്ത് കൗണ്ടർ കണ്ടോണ്ടിരുന്ന സാക്ഷിയും ചാടിച്ചു. അപ്പൊ അതിനകത്തൊക്കെ ഒരു ചെറിയ രസമുണ്ട്. ഒരു എന്റർടൈൻമെന്റ് കണ്ടന്റുകളാണ് അതൊക്കെ. നമ്മൾ ഈ വഴക്കുണ്ടാക്കുന്നതിനെക്കാട്ടിയും കുറച്ചും കൂടി രസകരമായിട്ട് ഓഡിയൻസിന്, അതായത് റിപ്പീറ്റ് കാണാനൊക്കെ ഒരു രസം തോന്നുന്ന കണ്ടന്റുകളാണ് അതൊക്കെ.
അപ്പൊ അതൊക്കെ ഒരു പ്ലസ് ആണെന്ന് എനിക്ക് തോന്നാറുണ്ട്. കണ്ടന്റ് വൈസ് എനിക്ക് ഞാൻ ഭയങ്കര എൻജോയ് ചെയ്തിട്ടുണ്ട് സീരിയസ്ലി. ഞാനത് മനസ്സിലാലോചിക്കുമ്പോഴും ഒരു ചിരിക്കാൻ തോന്നുന്നു എനിക്ക്. പിന്നെ നീ കേറി കോടതിയിൽ സാക്ഷി മറ്റേ പരാതി കൊടുത്തില്ലേ, അപ്പോഴും നിന്റെ പരിപാടികളൊക്കെ രസമായത്. അതൊരു ഒരു ഒരു കാണുന്ന ആൾക്കാർക്കേ ഒരു നിഷ്കളങ്കതയുടെ ഫീലുണ്ട് അതിനകത്ത്. കാരണം ചില കാര്യങ്ങൾ ചിരിച്ചും പൊട്ടത്തരമൊക്കെ ചില പൊട്ടത്തരങ്ങളൊക്കെ പറയും. ഈ ജുനൈസിനുള്ളൊരു പ്ലസ് എന്താന്ന് ചോദിച്ചാൽ ജുനൈസിൻ്റെ ഫേസിൽ ചില സമയങ്ങളിൽ വരുന്ന ഒരു നിഷ്കളങ്കതയുണ്ട്. അവൻ ദേഷ്യപ്പെടുമ്പോൾ മാത്രമേ ഉള്ളൂ അവനെ നമുക്കൊരു ഒരു ഇറിറ്റേഷൻ തോന്നുന്ന നേച്ചർ. ദേഷ്യപ്പെടുമ്പോൾ അല്ലാത്തപ്പം ഭയങ്കര കക്ഷി മനസ്സിൽ കിടക്കുന്ന ചില കാര്യങ്ങൾ ദേഷ്യം വരുന്ന സമയത്ത് പൊട്ടിത്തെറിച്ച് അങ്ങ് പറയുമ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ ഇപ്പം എനിക്കൊന്നും ഒരിക്കലും ഉള്ളിൻ്റെ ഉള്ളിൽ ജുനൈസിനോട് ഒരു ശതമാനം പോലും വിരോധം തോന്നുന്നു. ഒട്ടും തോന്നില്ല. ഇപ്പൊ ജയിലിൽ കിടന്ന് ഭയങ്കര വിഷയമാണ് ഞാനും അവനും തമ്മില്. ഞാൻ എന്നിട്ട് കാണിച്ച ഒരു ആക്ഷൻ അത് ഇച്ചിരി മോശമാണെന്ന് എനിക്ക് സംശയമുണ്ട് പുറത്ത് അങ്ങനെ പോകുമെന്ന്. ഞാൻ പക്ഷേ അങ്ങനെ തമാശയായിട്ട് പറഞ്ഞതാണോ അത് സീരിയസ് ആയിട്ട് ദേഷിച്ച് സംസാരിച്ചോണ്ടിരുന്നേ. പക്ഷെ അത് ഞാനല്ല സിനിമയ്ക്കകത്ത് അങ്ങനെ ഇങ്ങനെ കാണിക്കുന്ന സ്ഥാനമുണ്ട്. പക്ഷെ അപ്പത്തന്നെ ഞാൻ ചിരിച്ചു കാണിച്ചിട്ട് അപ്പൊ തന്നെ ഞാൻ ചിരിച്ചു. ഞാൻ പറഞ്ഞു പുറത്താക്കാനുള്ള അവനത് വലിയ സീരിയസ് ആക്കിയിട്ടില്ല. അല്ല ഞാൻ ചിരിച്ചു. പക്ഷെ ഞാൻ പറഞ്ഞു എനിക്ക് അറിയില്ല പറയാ ഞാൻ. പക്ഷെ അത് അത് അതിനുപരി ഒരു അത് കഴിഞ്ഞാൽ പിന്നെ അവിടെ കിടന്ന് ഉറങ്ങുന്ന കഴിഞ്ഞാൽ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കാൻ തോന്നും. അങ്ങനെയൊക്കെ ഒരു പാവ. പിന്നെ അഥവാ അനിവേഴ്സറിനെ പോകുക. ആ അതാണ് എനിക്ക് പോവുകയാണെങ്കിൽ പിന്നെ ഗേൾസ് മൂന്നായി. ആ ഞാൻ ശോഭ റിനീഷ അത് റിനീഷ പിന്നെ പോകും എന്നാണ്. ഇപ്പോഴത്തെ ഈ രീതിയിൽ നീ നന്നായി തന്നെ പെർഫോം ചെയ്ത് വന്നാൽ പിന്നെ നിനക്കൊരു കുറച്ചുകൂടെ നിനക്ക് ഫിസിക്കൽ ടാസ്കിലും ഒക്കെ കുറച്ചുകൂടെ കയറി ആക്റ്റീവായിട്ടൊക്കെ നിൽക്കാൻ റിനീഷക്കാട്ടും പറ്റും. പിന്നെ ശോഭ നിങ്ങൾ രണ്ടുപേരും തമ്മിലായിരിക്കും ഇനിയിപ്പം ലാസ്റ്റ് സിക്സ് ലാസ്റ്റ് ഫൈവിലേക്കൊക്കെ. പക്ഷെ പറയാൻ പറ്റത്തില്ല പോക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഓഡിയൻസ് ഇപ്പം ചില ആൾക്കാരെ എങ്ങനെ കാണുന്നുണ്ടെന്നൊക്കെ ചോദിച്ചാൽ എനിക്കിപ്പം ചില ഇത് സീ ഞാൻ പറഞ്ഞല്ലോ ഇപ്പം റിനോഷന് വോട്ട് വരുന്നത് ഇതിനകത്തുള്ള പെർഫോമൻസിൽ നിന്ന് മാത്രമല്ല അവന് പുറത്തുനിന്ന് ഓൾറെഡി അവൻ്റെ കണ്ടൻസിലൂടെ സൃഷ്ടിക്കപ്പെടുന്ന കുറേ വാക്കോ ഒരു സ്റ്റേറ്റ്മെൻ്റ് പറയുന്നത് പോലും ചിലപ്പോൾ അത് ഇതിൽ നിന്ന് വരുന്ന ഫാൻസ് ഒന്നും ആയിരിക്കില്ല. പക്ഷെ വോട്ട് വരും നമ്മളിപ്പോൾ അതൊന്നും നോക്കണ്ട. ഹൗസിൽ ആക്ടിവിറ്റി എടുത്ത് ജഡ്ജ് ചെയ്തിട്ട് മാത്രമല്ലല്ലോ ആൾക്കാർ നിൽക്കുന്നത്. ഇപ്പം ഇനി മുൻ ഷോകളിലൊക്കെ എത്രയോ പേര് ലാസ്റ്റ് വരെയൊക്കെ നിന്നിട്ടുണ്ട്. കാരണം അങ്ങനെ ഒരു സ്റ്റേറ്റ് പ്രയാസം പറഞ്ഞു. ഇവൻ ജുനൈസിൻ്റെ പണ്ടത്തെ ക്ലിപ്സൊക്കെ ഇപ്പോൾ ഭയങ്കര വൈറലായിട്ട് ഓടുന്നു. നിലവിൽ കിടക്കുന്ന കണ്ടന്റുകൾ ഇവർക്ക് പ്ലസ് ആവും മനസ്സിലായില്ലേ. പിന്നെ ഷോബിയുടെ തരത്തിലൊക്കെ രണ്ടാഴ്ചയായിട്ട് ഞാനും അതേപോലെ എനിക്ക് നെഗറ്റീവ് വേറെയും വരും.